മണൽ മാഫിയക്കെതിരെ ദില്ലിയിൽ നടത്തി വന്ന സമരം ജസീറ പിൻവലിച്ചു. മണൽക്കടത്തിനെതിരെ നടപടിയെടുക്കാമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയെന്ന് ജസീറ പറഞ്ഞു. അബ്ദുള്ളക്കുട്ടി എവിടെ മത്സരിച്ചാലും എതിർ സ്ഥാനാർത്ഥിയാകുമെന്നും ജസീറ പറഞ്ഞു. ദില്ലിയിൽ നിന്നും പോകുന്നത് കൊച്ചൗസേബ് ചിറ്റിലപ്പള്ളിയുടെ വീട്ടിലേക്കാണെന്നും ജസീറ കൂട്ടിച്ചേർത്തു. ഒക്ടോബർ 6 ദില്ലിയിൽ തുടങ്ങിയ സമരം ജസീറ അവസാനിപ്പിക്കുകയാണ്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുമായി അല്പം മുമ്പ് ചർച്ച നടത്തിയതിനു ശേഷമാണ് ജസീറ സമരം അവസാനിപ്പിക്കുന്ന കാര്യം അറിയിച്ചിരിക്കുന്നത്. ജസീറ ഇപ്പോൾ എന്നോടൊപ്പം ചേരുന്നു. ജസീറ, എന്തുകൊണ്ട് സമരം അവസാനിപ്പിക്കുന്നു? എന്നുവെച്ചാല് ഞാൻ വന്നതിനേക്കാളൊക്കെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. ഞാൻ വിചാരിച്ച കാര്യം എനിക്ക് നടന്നിട്ടുണ്ട്. കാരണം ഞാൻ ഈ കള്ളത്തരങ്ങൾ, കേരളത്തിൽ നടക്കുന്ന ഈ ക്രൂരതകള് കണ്ടിരുന്ന അടിക്കുന്ന ജനങ്ങളിലേക്ക് ഇതൊന്നും അറിയിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ തീരുമാനിച്ചത്. എന്തായാലും ഡൽഹിയിലേക്ക് വന്നതിന് ശേഷം മീഡിയകളുടെയും മറ്റ് സമയപ്രവർത്തകരുടെയൊക്കെ ഇടപെടലും കാരണവും ഞാൻ വിചാരിച്ചതിന്റെ എത്രയോ അകലെ, ഞാനൊന്നും ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. ഈ ഒരു കള്ളത്തരങ്ങൾ ജനങ്ങളിൽ എത്തിക്കണം. പക്ഷെ എവിടെ ചെല്ലുമ്പോഴും ഇപ്പൊ ജസീർത്ത, നിങ്ങൾ എന്റെ പറയുന്ന ആശയത്തെ, ജസീർത്തെ അറിയുന്നതിലുപരി ഞാൻ പറയുന്ന ആശയം മോണാക്ടിൽ പോലെ അവതരിപ്പിക്കാൻ കുട്ടികൾ പോലും തയ്യാറായി. അതൊക്കെ വളരെയധികം സന്തോഷം തരുന്നുണ്ട്. അല്ല, മുഖ്യമന്ത്രി തന്നെ പറഞ്ഞത് എനിക്കറിയാം. അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്, അത് തുടർന്ന് അങ്ങനെ തന്നെ ചെയ്യും. മണലില്ലാതെയാണ് ഇപ്പൊ ബുദ്ധിമുട്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി എന്താണ് ഈ സമരത്തിന്റെ അടുത്ത ഘട്ടം? എന്താണ് ഇനി ഇപ്പൊ കേരളത്തിലെ കളത്തിനെ സംരക്ഷിക്കാൻ വേണ്ടി ഡൽഹിയിൽ ഒരുപാട് തവണ ഇരുന്നിട്ട് കാര്യമില്ല. ഡൽഹിയിൽ വന്ന കാര്യം ഞാൻ നേടിക്കഴിഞ്ഞു. എൻ എച്ച് ആർ സിയുടെ ഇടപെടലോടുകൂടെ ഗവൺമെന്റ് ഒന്നും മിണ്ടാതിരുന്നിട്ടുണ്ട്. റവന്യൂ മന്ത്രിയുടെ അബ്ദുള്ളക്കുട്ടിയുടെ നിങ്ങൾ തന്നെ കണ്ടതാണല്ലോ, അതിപ്പോ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. അവരൊന്നും അങ്ങനെ അടങ്ങി നിന്നാ ബാക്കി ഞാൻ പ്രവർത്തിക്കും. ഇനി എനിക്ക് അവിടെ പ്രവർത്തിക്കണം. അവരൊന്നും ഇനി ഇതുപോലെ അടങ്ങി നിന്ന് തന്നാ മതി. ബാക്കി ഞാൻ ജനങ്ങളിലെ സംഘടനകളിലെ കുട്ടികളെയൊക്കെ കൂട്ടി ബോധവൽക്കരണം ആയുസുള്ള കാലം വരെ ഞാൻ ചെയ്യും. ഈ അബ്ദുള്ളക്കുട്ടിയുടെ പരാമർശം, അബ്ദുള്ളക്കുട്ടിക്കെതിരെ മത്സരിക്കുന്ന നിലപാടിലാണ്. അബ്ദുള്ളക്കുട്ടി എന്നും മത്സരിക്കും. അവരുടെ കാലം കഴിഞ്ഞു. ഇനി അവർക്ക് ഈ സമയത്ത് ഇരിക്കാൻ പോലും, നമ്മുടെ കേരളത്തിലെ നിയമസഭയിലോ അങ്ങനെ ഇരിക്കാൻ പോലും അവർക്ക് അർഹതയില്ല. അത്രയ്ക്ക് രാജ്യദ്രോഹപരമായ കാര്യമാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ നമ്മുടെ ഗുണ്ടായുസത്തെ, സ്വാതന്ത്ര്യത്തെ അടിച്ചമർത്തുന്ന ഗുണ്ടായുസം വളരുന്ന മാഫിയകൾക്ക് കൂട്ടി നിൽക്കുന്ന അബ്ദുള്ളക്കുട്ടി ഇനി അവിടെ നിൽക്കാൻ പാടില്ല നിയമസഭയിൽ. ഇനിയും മത്സരിക്കുന്നത് ഞാൻ എന്റെ ആയുസുള്ള കാലം വരെ പ്രവർത്തിക്കും. അത് ഞാൻ വേറെ ഒന്നിനും ഞാൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നില്ല. അതിന്റെ ഒന്നും മുമ്പിൽ വരുന്നൊന്നുമില്ല. അധികാരമോഹമില്ല. പക്ഷെ അബ്ദുള്ളക്കുട്ടി ഞാൻ സമ്മതിക്കില്ല. അത് ഒരിക്കലും പാടില്ല. നമ്മൾ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇങ്ങനത്തെ രാജ്യദ്രോഹികളൊന്നും മത്സരിപ്പിക്കാൻ വിടാൻ പാടില്ല. അതുപോലെ തന്നെ ചിറ്റിലപ്പള്ളിയുടെ വാഗ്ദാനത്തെ ഇപ്പോ എങ്ങനെയാണ് അത്? എനിക്ക്, ഞാൻ മീഡിയകൾ വഴിയാണ് അവര് വാഗ്ദാനം നൽകിയതുപോലെ അറിയുന്നത്. പത്രങ്ങളിലൊക്കെ ഒന്നാമത്തെ പേജിൽ തന്നെ സമ്മാനം പ്രഖ്യാപിച്ചത് പറഞ്ഞു. കേരള ജനത മുഴുവൻ എനിക്ക് കിട്ടിയെന്നാണ് പ്രതീക്ഷിച്ചിരിക്കുന്നത്. അവരെന്നെ രഹസ്യമായിട്ട് വിളിച്ചു, ആ സന്ധ്യക്കൊപ്പം പങ്കെടുത്തില്ലേ തിരിച്ചെടുക്കും എന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ തിരിച്ചെടുത്തോ, നോ പ്രോബ്ലം. പക്ഷെ ഒരു കാര്യമുണ്ട്, പൈസക്ക് വേണ്ടിയല്ല ഞാൻ സമരം ചെയ്യുന്നത്. ഒരു കാര്യമുണ്ട്, പരസ്യമാക്കണം. ഞാൻ പരസ്യമായിട്ട് പ്രഖ്യാപിച്ച കാര്യം പരസ്യമായി പിൻവലിക്കണം. അതല്ലാതെ വേറൊരു ഡിമാൻഡില്ല. അതെല്ലാം തരണം, സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. അപ്പൊ അവർ പറഞ്ഞു അത് പരസ്യമായിട്ട് പറയില്ല. അതിന് നമുക്ക് തീരുമാനം അവിടെ ഉണ്ടാക്കണം. എന്താണിത്, പാവപ്പെട്ടവരെന്ന് പണക്കാരുടെ കളിക്കോപ്പാണോ? അതൊന്നും നടക്കില്ല. പരസ്യമായി പിൻവലിച്ചോട്ടെ, അല്ലെ തരട്ടെ, രണ്ടിനൊന്നും തീരുമാനിക്കാം. അത് കേരളത്തിലെ എന്റെ വീട്ടിലേക്ക് ഞാൻ പോകത്തില്ല. നേരെ ചിറ്റിലപ്പള്ളി വീട്ടിലേക്കാ. നന്ദി ജസീറ. തീർച്ചയായും ജസീറയുടെ സമരം ഇവിടെ അവസാനിക്കുന്നില്ല. ഇനിയും സമരം കൂടുതൽ ശക്തമായി തന്നെ മുന്നോട്ട് പോകും എന്ന നിലപാടിലാണ് അദ്ദേഹം. ദില്ലിയിൽ നിന്നും എസ് അജിത് കുമാർ.